വേണ്ടി അദ്ദേഹം ഡാൻസ് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന റൊമാൻസ് റൊമാൻസ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ തോന്നണ്ടേ ഇതൊക്കെ. റെഡിയല്ലേ? എപ്പോഴേ റെഡി. മ്യൂസിക്. ഇമേജ് തകരും എനിക്കറിയായിരുന്നു, പക്ഷെ കുടുംബം കൂടെ തകർക്കാൻ നിങ്ങളുടെ ശരിക്ക് തയ്യക്കാരൊന്നും അല്ലേ, പന്തൽ ഡെക്കറേഷൻ ടീമല്ലേ പന്തൽ കഴിക്കുന്നവര്. എനിക്ക് ഇങ്ങനത്തെ ജോക്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ഇത് ജോക്ക് അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്. മുദ്ര ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അഞ്ചും രണ്ടും ഏഴാമത്തെ പാട്ടാണ്. പ്രിയജിയുടെ ഒരു സംഭവം അവിടെ വന്ന് പറയാം. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഇനി കുത്തിവയ്പ് നടക്കും. ഹൃദയാത്മാവ് മാറ്റിവെച്ച് ശസ്ത്രക്രിയ കൂടാതെ വധുവിന് ആവശ്യമുണ്ട്. ബാ, സോറി, വരന് ആവശ്യമുണ്ട്. ആറടി പൊക്കം, സോറി, നടക്കൂല. ഇവിടെ ഇരുന്നു അല്ല, നിനക്ക് ആറടി പൊക്കം വേണമെന്നാണോ? ഹലോ 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 ഹലോ. എയ്ഡ്സ് സ്കൂളിൽ, എയ്ഡഡ് സ്കൂളിൽ 5 വർഷത്തിലേറെയായിട്ട് ശമ്പളമില്ല. 3000 അധ്യാപകർ. ഹായ്. ഇടി 8 മണി, നമുക്ക് തുടങ്ങണ്ട. നീ പോയി മാറ്റി, ഡ്രസ് മാറ്റിട്ടുവാണോ? പേപ്പർ വായിക്കുന്നത് നിങ്ങളുടെ തറ ലെവലിലേക്ക്. ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഈ ഫോർമുല ആയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് കഴിഞ്ഞ കൊറേ എപ്പിസോഡ് ഞാൻ കഷ്ടപ്പെട്ട് ഇലക്ട്രിസിറ്റി ബിൽ എത്രയെന്ന് അറിയാം എന്റെ മുടി സ്ട്രേറ്റ് ചെയ്തിട്ട്. ഇതിലുണ്ടോ? ഇതിലില്ല. മിക്കവാറും അത് ന്യൂസ് ആയാലും ഇനി ഞാൻ അങ്ങനെ പോയിരുന്നെങ്കിൽ. അതുകൊണ്ട് ഞാൻ മുടി വാഷ് ചെയ്ത് നോർമൽ ആവാൻ തീരുമാനിച്ചു. ഇനി മേക്കപ്പ് ചെയ്ത് ഞാൻ മാസ്റ്റർ എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ജാംഗോ സ്റ്റൈലിൽ വന്നിട്ട് അവിടെ പോയി നമുക്ക് പരിപാടി ലേറ്റ് ആയി. ഒരുപാട് പെർഫോമേഴ്സ് ഉണ്ട്. നീ ആരടാ? ചേറ്റുവാ ഷാജഹാനോ? പ്രൊഡ്യൂസറിനോട് സംസാരിച്ചിട്ട് നിനക്ക് 5 മിനിറ്റും കൂടെ തരാം, പെട്ടെന്ന് പോയി മാറ്റിട്ട് എന്ത് വേഷമടി. എടാ, ഇത് ഞാൻ 1 വയസ്സിൽ എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന ഫ്രോക്കാണ്. ചെറുതായപ്പോ ഞാൻ ഇത് ഇടാൻ തീരുമാനിച്ചു. പിന്നെ വേറൊരു കാര്യം, എന്റെ ഷൂ നോക്ക്. അതാ, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഭയങ്കര ബോറായിട്ടുണ്ട്. കാരണം ഉണ്ടല്ലോ, ഈ ഷൂ ഒന്നും എത്ര ഭയങ്കര ബ്ലിങ് ആയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രേ ഫ്രെയിം ഉള്ളൂ. ചേട്ടാ, ഫ്രെയിമിലെ ഷൂ ഇല്ല? ഇല്ല. വെൽക്കം ടു ഈസ്റ്റൺ ഡി3 പവർഡ് ബൈ കല്യാസിൽസ് കോപ്രസിൻ. അങ്ങ് നീ പിടിക്കരുത്. ഇല്ല, ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. കാരണം നിനക്ക് ഫ്രെയിമിൽ ഷൂ കാണണ്ടേ? ആ, പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഇങ്ങനെ ഞാൻ ഹോസ്റ്റ് ചെയ്യും. ഇല്ല, പറ പറ മാസ്റ്റർ. ആ, അല്ല, ഫ്രെയിമിൽ ഷൂ കാണണേ വിളിക്ക. അപ്പോൾ ഇവള് പറഞ്ഞോട്ടെ ഇൻട്രോ. ടേക്ക് ഇറ്റ് സ്ലൈഡ്ലി അപ്പ് ദി ഷൂ. മോർ അപ്പ്, മോർ പോയിന്റഡ്, പോയിന്റഡ്. ആ, നൗ വിസിബിൾ. വെൽക്കം ടു ഈസ്റ്റൺ ഡി3 പവർഡ് ബൈ കല്യാസിൽസ് കോപ്രസിൻ ബൈ നെസ്ലെ മാൻസ് ആൻഡ് ഓപ്പോ കാപ്പോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്നറിയോ? വേണ്ട, ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോ അവിടെ പ്രത്യക്ഷപ്പെടും. ആര്? ആ, അതാണ്. 1, 2, and 3. സമാധാനായില്ലേ? ആസനസ്ഥനായപ്പോ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഒന്നുമില്ല തമ്മ. എന്നോട് ഡാൻസ് പരിപാടി എന്ന് പറഞ്ഞാണ് മനോരമ വിളിച്ചത്. ഇപ്പൊ തറ പറഞ്ഞു ഇതൊരു കോമഡി പരിപാടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എങ്ങനെ പോലും ആൾക്കാർ ചിരിച്ചു പോകും. അത് അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേളി മാണി എന്ത് ഡ്രസ്സാ പേളി മാണി? ശരിക്ക് തയ്യക്കാരൊന്നും അല്ലേ. ഷാമിയാന പന്തൽ ഡെക്കറേഷൻ ടീമില്ലേ, പന്തൽ തയ്ക്കുന്നവര് തയ്ച്ചു കൊടുത്ത സാധനം പോലെ ഉണ്ട്. അത് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പേളിമാണിയെ കുറിച്ച് പറയാനുണ്ട്. അതായത്, ഇമ്മാനുവൽ എന്ന് പറയുന്ന സിനിമയുടെ 100-ാം ദിവസം ആഘോഷത്തിലാണ് പേളിമാണി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ ലോഞ്ചിങ്. അപ്പൊ ഞങ്ങളൊക്കെ ചെന്നിരുന്നപ്പം ഞങ്ങളുടെ പുതിയ നായികയെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പേളിമാണി എന്ന് പറയുന്ന ഒരാള് സ്റ്റേജിലോട്ട് കയറി വന്നു. അന്ന് എന്റെ ആദ്യത്തെ ഒരു സംശയത്തിന് അറുതി ഉണ്ടായി. കാരണം പണ്ട് തൊട്ട് കവികള് പൈനാപ്പിൾ പോലൊരു പെണ്ണ് അല്ലെങ്കിൽ പൈനാപ്പിൾ പെണ്ണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പീസ്. അപ്പൊ ഞാൻ ഓർത്തു, ദൈവം അല്ലെങ്കിൽ കവികൾ എന്തിനാണ് പെണ്ണിനെ പൈനാപ്പിളിനോട് ഭൂമിക്കുന്നത്? ഇത് കണ്ടപ്പോഴാണ് പൈനാപ്പിൾ പോലെ ഇങ്ങനെ ഈ വളർന്നേക്കുന്ന അതിനൊരു ഉത്തരം കിട്ടിയത്. പേളിമാണിയെ കണ്ടതും ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ,
നീ റിമി ടോമിയെ പെണ്ണായി തന്നെ ജനിപ്പിച്ചല്ലോ എന്ന്. കാരണം റിമി ടോമി എങ്ങാനും ഒരാണായിരുന്നെങ്കിൽ റീമി ടോമിയും പേളിമാണിയും കൂടെ പ്രേമിച്ച് അവർക്കൊരു കൊച്ചുണ്ടായാൽ അതിന്റെ പേര് മണ്ടത്തിന് പറയാൻ ഈ ലോകത്ത് ആരെ കൊണ്ടും പറ്റുന്നില്ല. സഹിക്കാൻ പറ്റണ്ടായി പോയ ഈയിടക്ക് ആര് പറയുന്ന കേട്ടു പേളിമാണി മുടി മുടി സ്ട്രെയിറ്റ് ചെയ്തു എന്ന് പറയുന്ന കേട്ടു. അതാ പറഞ്ഞു ഞാൻ അതും പ്രതീക്ഷിച്ചാ വന്നത്. എപ്പിസോഡ് വരെ എന്റെ മുടി സ്ട്രേറ്റ് ആയിരുന്നു, പെട്ടെന്നാണ് മഴ പെയ്തത്. അപ്പൊ എല്ലാം തിരിച്ചു. അപ്പൊ ഞാനൊരു ബ്യൂട്ടി പാർലർ എറണാകുളത്ത് പോയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു, മുടി സ്ട്രേറ്റനിങ് 2000 rupees, പേളി മണി 2 lakh rupees. ഇത് ഇതൊക്കെ നിവർത്തണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നാള് വന്നിട്ട് വെൽഡ് ചെയ്ത് നിവർത്തി എടുക്കലല്ലാതെ വേറെ ഒരു പണിയും നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ ഫ്ലോറിൽ എന്ത് സംഭവിക്കാം എന്ത് സംസാരിക്കാൻ പാടില്ല. അതായത് സ്പെഷ്യലി എന്നെ കുറിച്ച്, ബിക്കോസ് ഞാനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. പേളിമാണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളിമണി പോലെയാണ്, പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ അടിക്കാനായിട്ട് തൂക്കിയിട്ടേക്കാണ്. ആർക്ക് വേണേലും പേളിമാണിനെ കളിയാക്കാം. എന്നോട് ഇതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചതാണ് പറഞ്ഞത്. ഞാൻ പുതിയ ആളാണ്, അതിൽ എനിക്ക് നേരത്തെ അറിയാം. അതിൽ അത്ര പ്രശ്നമുള്ള ഒരാളല്ല. അല്ല അല്ല, അയ്യോ, അതിൽ ഇനി ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കൊണ്ട് പേളിമാണിയുടെ കൂടെ കൂടി നശിച്ചു പോകണ്ട് നോക്കിയാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മാറിക്കും മാറിക്കും. എനിക്കിനി ഒന്നും പറയാനില്ലെന്ന് പറയാനായിരുന്നു. എല്ലാം പോയി, ഞാൻ എഴുതി വെച്ചതൊക്കെ പറഞ്ഞുപോയി. അല്ല ശരിക്കും എന്റെ അവസ്ഥയും ഭീകരമാണ്. ഈ ബംഗാളിൽ നിന്ന് ഇവിടെ പണിക്ക് വന്നിട്ട് അഡ്രസ് കളഞ്ഞു പോയതിന്റെ അവസ്ഥയാണ്. മലയാളികൾ ആരും ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഞാനും ഒരു മലയാളിയാണ്, അവിടെയുള്ളവരൊക്കെ പല സ്ഥലത്തും. നിങ്ങളൊക്കെ മലയാളിയാണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ കത്ത് കൊണ്ടുവരണ്ട്, ഞാൻ വിശ്വസിക്കൂല മലയാളിയാണെന്നുള്ളത്. ഞങ്ങള് അല്ലാതെ ഇച്ചിരി വാടാണ്. അതിനിടയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുപോല ഒരു ഡാൻസ് പരിപാടി, അതിൽ ഞാൻ വരിക. കാരണം ഞാൻ വെറുതെ നടന്നു പോകുമ്പം ആരെങ്കിലും മൊബൈലിൽ ബെല്ലടിച്ചാൽ എന്നെ നടത്തം തെറ്റിപ്പോവും. അത്രയും താളം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഒരു താളം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോ ആ എന്നെ ഡാൻസ് പരിപാടിക്ക് വിളിക്കുന്നു ഈ പ്രസന്ന മാസ്റ്റർ. ആ വിഷമം ഞങ്ങൾ മാറ്റിത്തരാം. അതെ, ഇന്ന് എല്ലാരും ഇന്ന് ഓരോ സ്റ്റെപ്പും ഇന്ന് പിഷാരടി ചേട്ടനെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ രമേശ് ചേട്ടാ, ആർ യു റെഡി? ഒരു നല്ല ഡാൻസറായി ഞാൻ തിരിച്ചു പോകും. യെസ്, വെരി ഗുഡ്. വൈസ് ക്യാപ്റ്റൻസ് ആണ് അതിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ നടന്ന് അവിടെ പോയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഫിഷ് ബൈ, ഒരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലാവരും ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കും. പേളി മണി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് റൊമാൻസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. പേളി ഞാനും കൂടെയാ? അതെ 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 അതെ. പേളി റൊമാൻസ് ഒക്കെ പഠിപ്പിക്കണമെങ്കിൽ തോന്നണ്ടേ ഇതൊക്കെ വെറുതെ നമുക്ക്. പേളിയെ മുമ്പ് നല്ല പരിചയമുണ്ടല്ലേ? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ അവിടെ പോയി ഇരുന്നോളാം. ഈ എനിക്ക് അതാണ് പേടി. പ്രസന്ന മാസ്റ്റർ ഞാൻ അഭിനയിച്ച പോസിറ്റീവ് എന്ന് പറയുന്ന പടത്തില് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് നെഗറ്റീവ് ആയത്. അതെ, എന്ത്? അല്ല, പ്രസന്ന മാസ്റ്റർ വന്നത് കൊണ്ട് വന്ന്. അപ്പൊ മൂന്ന് പേരുണ്ട്, ഞാനും മണിക്കുട്ടനും സ്കന്ദ എന്ന് പറഞ്ഞ നടനുണ്ട്. പുള്ളി ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടു, പിന്നെ തിരിച്ചു പോയി. പിന്നെയും ഡയറക്ടറോട് വെർ ഇസ് ദാറ്റ് പ്രോപ്പർട്ടി, ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് പ്രോപ്പർട്ടി എന്ന് കഴിഞ്ഞ് പുള്ളി ഭയങ്കര വഴക്കുണ്ടാക്കുന്നു, അസ്വസ്ഥനായി. പിന്നെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് പിന്നെയും ചോദിക്കും ആർട്ടുകാരോട്, വെർ ഇസ് പ്രോപ്പർട്ടി, കിട്ടില്ല, ഇത് എപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞാണ്, നിങ്ങൾ കുറെ പിന്നീട് ഒന്നും കിട്ടുന്നില്ല. അവസാനം അടുത്ത ദിവസം പുള്ളി ആവശ്യപ്പെട്ട പ്രോപ്പർട്ടി വന്നു, ഒരു ഗിറ്റാർ. ഇത് കൊണ്ടുവന്ന് എന്റെ കൈ തന്നിട്ട് പറയാം, അവര് ഡാൻസ് കളിച്ചോളും, സൈഡിൽ നിന്ന് വായിച്ചാൽ മാത്രം മതി. ത്രൂഔട്ട് നിന്നാലും ഇപ്പോഴും അതിലെ പാട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു ഗിത്താറും പിടിച്ച് ത്രൂഔട്ട് സമയം ഗിത്താർ വായിച്ചോണ്ടിരിക്കുകയാണ് ഒരു പാട്ടില്. അങ്ങനെ ഡാൻസ് പഠിപ്പിക്കുന്നതിൽ പുള്ളി തന്നെ തോറ്റുപോയ ഒരാളാണ് ഞാൻ. ആ എന്നെയാണ് ഇനി പേളിമാണി പഠിപ്പിക്കുന്നത്. കാണും നമ്മൾ, നമ്മൾ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങോട്ട്. ഓക്കെ ബാ. എന്തായാലും രമേശേടെ കുഴപ്പമില്ല, എനിക്ക് ഇങ്ങനത്തെ ജോക്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്. ഇത് ജോക്ക് അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത് ഇത്ര. ഓക്കെ, ഇനി ഒന്നും സമയം കളയുന്നില്ല, ജഡ്ജസിനോട് പോലും ഞാൻ ചോദിക്കുന്നില്ല. വൈസ് ക്യാപ്റ്റൻസ് ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന പെർഫോമൻസ് ഒരു വലിയൊരു സർപ്രൈസ് ആണ്. വേറൊന്നും കൊണ്ടല്ല, അത് എന്റെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്റെ മാത്രമല്ല, ആ വ്യക്തിയെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും പുള്ളിയെ കണ്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, എല്ലാത്തരം എക്സ്പ്രഷനും നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ട്. പുള്ളിയെ എനിക്ക് വളരെയധികം സ്നേഹമായിരുന്നു. ഞാൻ വളരെ വലിയൊരു ആരാധകനാണ്. കുഞ്ഞിലേ തൊട്ട് പുള്ളിയുടെ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്. ആ പുള്ളിയെ ഒന്ന് ഓർക്കാൻ വേണ്ടി എൻ്റെ ടീമിൽ നിന്ന് സോൾസ് ഗ്രൂപ്പ്. സോൾസ് ഗ്രൂപ്പ് ഫ്രം സ്റ്റാർ ചലഞ്ചേഴ്സ്.
മകനെ, നീ ഇപ്പോൾ സ്വർഗരാജ്യത്തിലാണ്. ഭൂലോകത്തിൽ നീ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്ന് കേൾക്കട്ടെ. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഓടിച്ച് മിമിക്രി വേദിയിലേക്കും അവിടെ നിന്ന് ഞാൻ വെള്ളിത്തിരയിലേക്കും അസൽ നാടൻ പാട്ടുകളും അഭിനയങ്ങളും ഞാൻ ഈ ലോകത്തിൽ സമ്മാനിച്ചിട്ടുണ്ട്. ആദ്യമായി ഈ നാടൻ പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ഞാനാ ബെൻ ജോൺസൺ. ഞാൻ മണൽ വാരാൻ പോയിട്ടുണ്ട്, ബെറുക് കയറാൻ പോയിട്ടുണ്ട്, വഞ്ചി കുത്താൻ പോയിട്ടുണ്ട്. 15 പൈസ കുത്തുമ്പോഴും പാട്ടുപാടും. കൊച്ചാണ്ടേ പാണം കത്തണുമാ, പഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കറ്റാളി എൻ്റെ കൊടല് കത്തണുമാ, പ്രണം പടഞ്ഞിട്ട് ദൈവേ ഓണം വളർത്തണുമാ. ഉമ്മായി കൊച്ചാണ്ട് തങ്ങളുടെ കറുത്ത മുത്തിനെ നഷ്ടമായി എന്ന് മലയാള സിനിമാ ലോകത്തിന് ഇനിയും വിശ്വസിക്കാനായിട്ടില്ല. ചിരിയുടെ മണി കിലുക്കമായി, അഭിനയത്തിന്റെ മണി മുഴക്കമായി, നാടൻ പാട്ടിന്റെ മണിനാദമായി ഈ കലാകാരൻ എന്നും പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാവും. ഏറ്റവും കൂടുതലുള്ള ഒരു യാദൃശ്ചികത കൂടിയുണ്ട്. മണിച്ചേട്ടൻ ഞാനും ഏറ്റവും അവസാനം ഒന്നിച്ചൊരു ടി വി ഷോയിൽ നിന്നത് ഇതേ ഫ്ലോറിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ ചിരിമ എന്ന് പറഞ്ഞ പരിപാടിയിൽ വേണ്ടിയിട്ടാണ്. മിമിക്രി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇവിടെ മനോരമയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ ഒപ്പം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ അല്ലെങ്കിൽ വേറൊരാളെടുത്ത് റീമിക്സ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ അന്തസത്ത നഷ്ടപ്പെട്ട പോലെ തോന്നാറുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്തത് ഉഗ്രനായിരുന്നു, അത്യുഗ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സോൾസ് ടീമിൻ്റെ എന്താണ് റിസൾട്ട്സ് എന്നുള്ളത് ഓൺ ദ കൗണ്ട് ഓഫ് 1, 2 and 3. വോ, ഇത് ഔട്ട് ഓഫ് 15, 12, which means souls are in. ഈസ്റ്റേൺ D3 പവേർഡ് ബൈ കല്യാൺ സിൽക്സിൽ ഗ്രൂപ്പ് പെർഫോമൻസിന്റെ വിന്നറിന് ലഭിക്കുന്നത് 25 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഫ്രം ലാസ ഐസ്ക്രീം. അടുത്തതും എന്റെ ടീമിൽ നിന്നാണ് വരുന്നത്. അത് എന്റെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ പ്രണവ് പറയും. പ്രണവ്, നിനക്ക് തോന്നുന്നുണ്ടോ വണ്ണം ഉള്ളത് വലിയ പ്രശ്നമാണെന്ന്? ഒരിക്കലുമില്ല. നിനക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഭവ്യ. അപ്പൊ അത് ഒട്ടും എന്താണ് പ്രശ്നം? ഏട്ടന് ഈ വേഷം എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? രമേശ് ഏട്ടാ ഡ്രസ് എങ്ങനെയുണ്ട്? മോന്റെ മുടിയാണ് കുറെ നേരമായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. വന്നപ്പോ തൊട്ടല്ല നല്ല ബാക്കിലോട്ടൊക്കെ അങ്കവാലി വരെ എന്തൊക്കെ കാണുന്നു തിരിയൂ. ചെറുതായിട്ട് പുറകു വശം എനിക്ക് പുറകോട്ട് തിരിയൂ. ഇതാ നോക്കൂ എന്ത് രസമായിട്ടിരിക്കുന്നു നോക്കിയേ. മുടിയിരിക്കുന്നുണ്ടോ? വെള്ളപ്പൊക്കത്തിൽ കൃഷിനാശം വന്ന പോലെ ഉണ്ട്. അതുപോലെ പേറുകാരുണ്ട്. പേളി അഭിനയിച്ച അതില് ഭൂതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നിങ്ങള് ഗൂഗിൾ അറിയാത്തവർ അടിച്ചു നോക്കി ഭൂതത്തെ. അതിൽ ഗൂഗിളില് നിങ്ങള് ഭൂതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം പേളിയുടെ പടം വരുന്നു. അത് സത്യമാ പറയുന്നത്. ഞാൻ എങ്ങനെ മാറ്റും? ആരെ വിളിച്ചാൽ മാറ്റി തരും? അത് ഇപ്പം ആരെ വിളിച്ച് മാറ്റും എന്ന് പേളി ചോദിച്ചാല് ഈ 35 വർഷം സിനിമയിൽ അഭിനയിച്ച ആളാ മമ്മൂട്ടി. ഇപ്പൊ മമ്മൂക്കാന്ന് അടിച്ചു നോക്കിയ പേളി ചെയ്ത് ഇന്റർവ്യൂ ഗൂഗിളിൽ കിടക്കുന്നത്. അയ്യോ, പുള്ളി മാറ്റാൻ നോക്കി പേളി വിചാരിച്ചാ പറ്റുമോ?
പ്രണവ് വെരി സോറി, ഞങ്ങള് ടോപ്പിക്കിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നിരിക്കും. അപ്പൊ നമുക്ക് യു ടേൺ ചെയ്ത് അവിടെ പോവാം. അപ്പോ വെയിറ്റിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നെ, ഒട്ടും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കാൻ എന്റെ ടീമിൽ നിന്ന് നമുക്കൊരു ഇരട്ടകളുണ്ടല്ലോ, ട്വിൻസ് ലെസ്ലിയും ലൂയിസും. Leslie and Lewis from Star Challengers. Hey, ninne kaanan sundariyanallo, nee ende kooda dance cheyyamo? Ninde koodeyo aadyam monjine koi korchu tadi okku korchittu va, oru six pack okku aayikayumbo namukku nokkam. Potada nee endira veshamikkunnathu, നമുക്ക് സിക്സ് പാക്കും സീറോ സൈസ് ഫിഗറും ഉണ്ടായിട്ടല്ലോ നമ്മൾ ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കുന്നത്. ആരാ പറഞ്ഞത് തടിയന്മാർക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന്? ഹലോ, ഇത് ലെസ്ലി അല്ലേ? ഞാൻ നിന്നെ ഡീറ്റെയിൽ കണ്ടു, നീ എന്താ അടിപൊളി ഡാൻസറാടാ, എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാമോ? ഞങ്ങൾ ആദ്യം കുറച്ച് തടി കൂട്ടിയിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. Leslie and Lewis, Kiriki! എനിക്ക് എനിക്ക് ആദ്യം ഇവരുടെ അടുത്ത് ചോദിക്കാനുള്ളത് ഒരു കാര്യമാണ്. ഇവരിപ്പോ ഇവിടെ എനാക്ട് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത്, ഡാൻസ് ചെയ്തത് ഇവരുടെ ഇവർ ഫേസ് ചെയ്യുന്ന തടിയുള്ളവർ ഡാൻസ് ചെയ്യില്ല എന്നുള്ളൊരു സാധാരണ ഒരു ധാരണ, ചിലർക്കൊക്കെ ഒരു ഫീലിംഗ് ആണ് നിനക്ക് ഇത്രയും തടിയില്ല നീ ഡാൻസ് ചെയ്യോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി എന്നുള്ളത് മാത്രമായിരിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി അത്രയും തടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആദ്യം അവർ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ഞങ്ങളിപ്പോ ട്രെയിനിൽ അങ്ങനെ ഇപ്പൊ ഡി ത്രീ ഓഡിഷൻ കണ്ടിട്ട് ഓക്കെ ഇവിടെ വന്നപ്പോ ഒരു ആള് ചോദിച്ചു, അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഡിഫോർ ഡാൻസിന്റെ കണ്ടസ്റ്റന്റാ, നിങ്ങളോ നിങ്ങൾ എങ്ങനെ ഈ തടി വെച്ചെന്ന് കളിക്കോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കും, എന്താ ചെയ്യുന്നത്? ഞാൻ പറയും ഞാൻ ആങ്കർ ആണ്, ആക്ട്രസ് ആണ്. നിങ്ങളോ ആങ്കറോ ആക്ട്രസ്? അപ്പൊ ഞാൻ പറയും എന്താ കണ്ടെത്തോന്നില്ല? ഇല്ല എന്ന് അവര് പറഞ്ഞു കാണും. ജഡ്ജസ് ഓൺ ദി കൗണ്ട് 1 2 ആൻഡ് 3 റിസൾട്ട്സ്. ചേട്ടാ കണ്ടില്ലേ, 12 സ്റ്റാർസ് ഇവന്മാർ വാങ്ങിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ആർ ഇൻ. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്നോണ്ടിരുന്ന, അതായത് ഇപ്പൊ വന്നേ ഉള്ളൂ, പക്ഷെ ഇനിയും കുറെ കഥകൾ കേൾക്കാനുണ്ട്. എനിക്ക് ആദ്യം അറിയാനുള്ള രമേശ് ചേട്ടാ, ഡാൻസ് കഴിഞ്ഞു, ഡി ടു കഴിഞ്ഞു, ഇപ്പൊ ഡി ത്രീയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നാളത്തെ ഈ സീസണിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങളുടെ ഈ ഷോനെ കുറിച്ച്, പിന്നെ ഞങ്ങളുടെ ജഡ്ജസിനെ കുറിച്ച്. നീരവുമായിട്ട് എനിക്ക് അത്ര വ്യക്തിപരമായ പരിചയം ഇപ്പൊ പരിചയപ്പെട്ടതേ ഉള്ളൂ, ബാക്കിയുള്ളവരെ എനിക്ക് നേരത്തെ അറിയാവുന്ന ജഡ്ജസ് ആണ്. ടി വിയിൽ ഒരു 15 വർഷമായിട്ട്
ടി വിയിൽ റെഗുലർ എപ്പിസോഡ്സ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ഷോ ടി വിയിൽ കണ്ടാൽ അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റേജ് എത്ര അധ്വാനമുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ബിഹൈൻഡ് ദ സ്റ്റേജുള്ള അധ്വാനത്തിന് ഞാൻ ആദ്യം വലിയൊരു സെലൂട്ട്. ഇത്രയും വെൽ പ്ലാൻഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്, അത്ര ഗംഭീരമായിട്ടാണ് ഇതിന്റെ ഓരോ എപ്പിസോഡും പോകുന്നത്. പിന്നെ ഈ മനോരമ പേരിടുമ്പോൾ ചെറുതായിട്ട് പിള്ളേരെ വഴി തെറ്റിക്കുന്നുണ്ട്. പേ ഫോർ ആപ്പിൾ, ഡി ഫോർ ഡോൾ എന്ന് പഠിച്ചത് ഡി ഫോർ ഡാൻസ് ആയി പോയി, ഒന്നും ഒന്നും രണ്ട് എന്ന് പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നും ഒന്നും മൂന്നായി. അങ്ങനെ മൊത്തത്തിൽ പിള്ളേർ ചെറുതായിട്ട് വഴി തെറ്റുന്നുണ്ട്, മാറി ചിന്തിക്കുന്നവരാണ്. അതെ, എനിക്ക് ഡാൻസുമായിട്ട് അത്ര പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല. ഇപ്പം എന്റെ വീട്ടിൽ വലിയ ഡാൻസർ എന്റെ ചേച്ചിയാണ്, ഭയങ്കര ഡാൻസർ. നിർമ്മല എന്നാണ് അവളുടെ പേര്. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ടീച്ചറിന്റെ കത്ത് കൊണ്ടുവന്നു, നാളെ തൊട്ട് ഇവിടെ എപ്പോഴും വൈകിയേ വരുള്ളൂ, അരമണിക്കൂർ ഡാൻസ് റിഹേഴ്സൽ ഉണ്ട്, കാരണം യൂത്ത് ഫെസ്റ്റിവൽ വരുവാണ്, അതിൽ ഇവളുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് അരമണിക്കൂർ വൈകി ക്ഷീണിച്ച് വരും ഡാൻസ് കളിക്കുന്ന കാരണം. അങ്ങനെ അച്ഛനൊരു കുപ്പി ഹോർലിച്ച് മേടിച്ചുകൊണ്ട് വന്നു, കാരണം ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ആരോഗ്യം കൊടുക്കണം. ഞങ്ങൾക്കൊന്നും തരൂല, ഇവൾക്ക് ഡെയിലി ഹോർലിച്ച് കൊടുക്കും, ഇവളത് കുടിക്കും, അരമണിക്കൂർ വൈകി വരും, ഭയങ്കര ഉറക്കം, 8 മണിക്ക് ഉറങ്ങും, 10 മണി വരെ ഉറങ്ങും. അങ്ങനെ കാത്തു കാത്തിരുന്ന് യൂത്ത് ഫെസ്റ്റിവലിന്റെ ദിവസമായി. അപ്പൊ ഞങ്ങളൊക്കെ ചെന്ന് കാണാനിരിക്കുക, കാരണം ഒരു മാസം റിഹേഴ്സൽ ചെയ്ത ഡാൻസ് ആണല്ലോ, ഇതൊന്നും കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കാണാൻ വേണ്ടി ഇരുന്ന് ആദ്യത്തെ ഇവളുടെ അല്ല, രണ്ടാമത്തെ ഇവളുടെ അല്ല, മൂന്നാമത്തെ ഇവളുടെ അല്ല. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞു, ചിലപ്പോ നല്ല ഡാൻസ് ഏറ്റവും ലാസ്റ്റേ വെക്കുള്ളൂ, കാരണം ഒരു മാസം റിഹേഴ്സൽ ചെയ്ത സ്ഥിതിക്ക് സംഗതി തകർക്കും എന്ന് പറഞ്ഞ് കാത്തു കാത്തിരുന്ന് 11:30 ഇവള് റിഹേഴ്സൽ ചെയ്ത ഡാൻസ് വന്നു. കർട്ടൻ പൊക്കിയപ്പോഴേ ഇവള് ഭാരതമാതാവ വെറുതെ കൊടിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുവോ, ഒരു കാര്യമില്ല. ഇതിന് വേണ്ടിയിട്ട് അതും കൊടി പിടിച്ചത് നേരെ തല തിരിച്ചു നിന്നുകൊണ്ട് ഒരു മാസം റിഹേഴ്സൽ ചെയ്തിട്ട്. അതാണ് വീട്ടില് ഡാൻസിന്റെ ഫസ്റ്റ് അനുഭവം. അതോടുകൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാതായി. വൈസ് ക്യാപ്റ്റൻ പറ ആരാണ്? ഞാൻ വിളിക്കുന്നു എന്റെ ടീമിൽ നിന്ന് ആൻ മേരി ആൻഡ് വിനീഷ്. ആൻ മേരി ആൻഡ് വിനീഷ് ഫ്രം സൂപ്പർ ഹീറോസ്. സൂപ്പർ ഹീറോസിന്റെ ഒരു സൂപ്പർ പെർഫോമൻസ് നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് ഫോർമേഷൻ ഐ വോണ്ട് യു ടു പ്ലീസ് ഡു ഇറ്റ് എനിക്ക് വേണ്ടി.
രമേശ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പിള്ളേരുടെ ഡാൻസ്? നിങ്ങളോടൊക്കെ വളരെ വലിയ ബഹുമാനം തോന്നുന്നു, വളരെ ഗംഭീരമാണ്. ഈ ഇവര് ഈ ഇതിന്റെ ഒരു ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും ജനങ്ങൾക്ക് പരാതിയില്ലാതെ എങ്ങനെ ഒരു വിജയിയെ കണ്ടെത്തും എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അത്ര ടഫാണ്, എല്ലാവരും അത്ര ടാലന്റഡ് ആണ്. ഇവർക്ക് എത്ര സ്റ്റാർസ്? 12 stars out of 15, which means they are in. പൊളി. എടി രമേശ് ഏട്ടൻ ഇവിടെ വന്നിട്ട് ഐ മീൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചു. പക്ഷെ നമുക്ക് അല്ല വീട്ടി നമുക്ക് വേണ്ടി അദ്ദേഹം ഡാൻസ് ചെയ്യാൻ സമ്മതിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന റൊമാൻസ്. അതെ, അത് ഡാൻസിന്റെ ആവശ്യമില്ല. അതെ അതെ, ഡാൻസ് ഡാൻസ് അല്ല, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. റൊമാൻസ് ആണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. പേളിയുടെ റൊമാൻസിനെ കുറിച്ച് ചെയ്യിപ്പിച്ചിരിക്കും ഞാനിന്ന്. വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കാണ്. രമേശ്ട്ടാ, പിഷു റെഡി അല്ലേ? ഞാൻ റെഡിയാണ്. ഇമേജ് തകരുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ കുടുംബം കൂടെ തകർക്കാൻ നിങ്ങളുടെ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നമുക്ക് ചെയ്തു കളയാം. ഇല്ല, വേണമെങ്കിൽ പിഷുക്ക് മാത്രം ഈ സോങ്ങിന് വേണ്ടി നമ്മൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് കൊടുക്കും. പക്ഷെ പിഷുക്ക് മാത്രം മതി, അത് പിഷു അഭിനയിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യും, പക്ഷെ പേളി ഡാൻസ് ചെയ്യണം. പേളി ഫുൾ ആയിട്ട് ഡാൻസ് ചെയ്യണം, പിഷു അഭിനയിച്ചാൽ മതി. ആൻഡ് പിഷുടെ ബാക്കിൽ ഡാൻസേഴ്സ് ഉണ്ടാവും, അവർ ഡാൻസ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് വേറാരല്ല, നമ്മുടെ മൂന്ന് വൈസ് ക്യാപ്റ്റൻസ്. അപ്പോ പിഷു റെഡിയല്ലേ? പേളി റെഡിയല്ലേ? എപ്പോഴേ റെഡി. പിഷു ജസ്റ്റ് അഭിനയിച്ചാ മതി, ഡാൻസേഴ്സ് ഉണ്ട് പിഷു ഹെൽപ്പ് ചെയ്യാൻ. പേളി, ഞാൻ ജീവിക്കണമായിരിക്കും. സീരിയസ് ആയിട്ട് എടുക്കണം, കോമഡി ചിരിക്കരുത്. ഇത് ഭയങ്കര സീരിയസ് ആണ്, റൊമാൻസ് റൊമാൻസിക് സോങ് ആണ്. ഇപ്പൊ നന്നായിട്ട് ചെയ്യണം. ഓക്കെ, മ്യൂസിക്. ഞാൻ എന്റെ നിങ്ങള് നിങ്ങളുടെ ജഡ്ജ്മെന്റ് പറയുന്നതിന് മുമ്പ് എനിക്ക് ശരിക്കും മാസ് എൻട്രി പോലെ രമേശ് ഏട്ടൻ വന്ന് ആ ദിൽബർ തുജെ അപ്പോഴാണ് പാട്ടിന് ലൈഫ് വന്നത് അല്ലേ? ഈ പേളിക്ക് നല്ല റൊമാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്ക് അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പണ്ടി കൊള്ളത്തലവന്മാരെ മയക്കിയിട്ട് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ഡാൻസ് കളിക്കൂല്ലേ? അതുപോലെ ആയിപ്പോയി. അടുത്ത് വന്ന് എന്തോ ATMന്റെ പിൻ നമ്പർ ഒക്കെ എനിക്കറിയാം, അത് എന്റെ അറിയാൻ വേണ്ടി വന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ആത്മാർത്ഥത ഇല്ലാത്ത റൊമാൻസ് ആയിപ്പോയി. അല്ല, പക്ഷെ എന്തായാലും ഈ ടാസ്കില് പിഷു കലക്കി. ഒരു സംശയമില്ല. എക്സ്ക്യൂസ് മീ, എന്റെ ടാസ്ക് എന്തായിരുന്നു? ഇദ്ദേഹത്തിന് റൊമാൻസ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഹി ഡിഡ് എ ഗുഡ് ജോബ്, സോ ക്ലാപ്സ് ഓൾ ഫ്രം മീ. നോ ക്ലാപ്സ്. ഞാൻ പഠിപ്പിച്ചു തന്നത് നന്നായിട്ട് ചെയ്തു. പക്ഷെ നീ മാത്രം ചെയ്തില്ല, അതെന്താ അങ്ങനെയായി? ആശാന്റെ നെഞ്ചത്ത് കേറണ്ട. വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ഇവര് സപ്പോർട്ട് വന്നതാണെങ്കിൽ ഇവര് അവസാനം സ്വർഗത്തിലെ കട്ടുറുമ്പുകളായി മാറി. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. നിങ്ങളെല്ലാം കൂടെ അല്ല, എനിക്ക് റൊമാൻസിനിട്ട് സമയം നിങ്ങളെടുത്ത് ചെലവാക്കരുത് കേട്ടോ.
കൺഗ്രാചുലേഷൻസ്, നിങ്ങൾ വെറും വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്തായാലും പൊളി കലക്കി. രമേശ് ചേട്ടാ, താങ്ക് യു. താങ്ക് യു വൈസ് ക്യാപ്റ്റൻ. താങ്ക് യു. അയ്യോ, പേളിയുടെ റൊമാൻസ് കണ്ട് ക്ഷീണിച്ചിരിക്കുന്നവർക്ക്, ക്ഷീണിച്ചിരിക്കുന്നവർക്കല്ല, ആ എൻജോയ് ചെയ്ത് തളർന്നിരിക്കുന്നവർക്ക് ഇനി നമുക്ക് ഒന്നും കൂടി അവരെ തളർത്താൻ വേണ്ടി നമുക്ക് ഒരു നല്ല ഡാൻസ് കൂടി കൊടുത്താലോ? അങ്ങനെ തളർത്തണ്ട, അവർ സന്തോഷിക്കട്ടെ. മാസ്റ്റർ കുക്കുടെ അടുത്ത് ചോദിക്കട്ടെ. ചോദിച്ചോ കുക്കു. അങ്ങനല്ലേ, അവരങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് അവരിപ്പോ ചൈനയിൽ പരിശീലനത്തിലാണ്. എന്താ സംഭവം എനിക്കറിയില്ല. ഫോറിൻ വിട്ട് ഇറങ്ങില്ലേ? ഒന്നില്ലെങ്കിൽ അമേരിക്ക, അല്ലെങ്കിൽ ചൈന, ഇന്ത്യ എന്നാരുമില്ല. അതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. മാസ്റ്റർ, ഞങ്ങളുടെ തലവനും സുന്ദരനും സുമകനും വെള്ളക്കുട്ടനുമായ മാസ്റ്റർ എന്തോ ഒരു ബോക്സ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭീകര വസ്തു ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ പെർഫോമൻസിന് ശേഷം ആ ഭീകര വസ്തു ഇവിടെ പ്രദർശനത്തിന് എത്തിക്കുന്നതാണെന്ന്. സോ ആ പെർഫോമൻസിനായി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു from Master Rockerz. Students, start the training. Your training. Now remember, protect the secret box. പെർഫോമൻസ് ആണ്, ചൈനക്കാരാണ്, അതുകൊണ്ട് രമേശ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? നല്ല ഗ്രാഫിക്സ് ചെയ്ത വീഡിയോ ഗെയിം കാണണോ? വീഡിയോ ഗെയിം കാണണവരുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്കും അതേ തന്നെ ഫീൽ ആയിരുന്നു. ഭയങ്കര ഹ്യൂമറസ് ആയിരുന്നു, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. ജഡ്ജസ് ഇവർക്കുള്ള സ്റ്റാർസ് ഓൺ ദ കൗണ്ട് ഓഫ് 1 2 ആൻഡ് 3 4 4 ആൻഡ് 4 4 and 3 Neerav ji please be nice. 4 12 stars out of 15, which means DR2 is in. നിങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് പെർഫോം ആ പെട്ടി ഒന്നും വേണം എനിക്ക്. ഇതിൽ എന്താ ഉള്ളത്? ഇല്ല, അതാ ഇല്ല, തുറക്കാൻ പാടില്ല. എനിക്ക് തുറക്കാൻ പറ്റുമോ? ആഹാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ തുറക്കരുത്, ഞാൻ തുറക്കാം, അത് കൊള്ളാം. 1 ഇത് വലിയ ദുരന്തമായി പോയി.
1, 2, 3, 4. ഒറിജിനൽ പ്രിന്റ് ആണ്, ഒറിജിനൽ പ്രിന്റ് ആണ്. അത് ഇറങ്ങിയോ? അല്ല, നീയാണ് ഒറിജിനൽ പ്രിന്റ്. ആ ദുരന്തം കഴിഞ്ഞാ പിന്നെ ഈ ദുരന്തം. ഇത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇതിന്റെ റൈറ്റ്സ് എവിടെ വേണം? നീ എടുത്തതിന്റെ റൈറ്റ്സ്, ഇതിന്റെ റൈറ്റ്സ് ആർക്കും വേണ്ട. എടാ, എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ ഒളിച്ചിരുന്ന് ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് തേങ്ങാക്കര. അല്ല രമേശേട്ടാ, എന്തും പറഞ്ഞാ എന്റെയും കൂടെ ഒരു 1000 ലൈക്ക് ഡിസ്ലൈക്ക് ഒക്കെ എന്റെ പുറത്ത് വരും. ഞാനില്ല. എന്ത് നല്ല മറുപടി, എന്ത് നല്ല മറുപടി. പേളി, സാറില്ല, ഇന്ന് നിനക്ക് കംപ്ലീറ്റ് ക്ഷീണമാണ്. സാറില്ല, നീ റെസ്റ്റ് എടുക്ക്. താങ്ക് യു ഡിയർ ക്രൂ. എല്ലാം മായിച്ചളഞ്ഞു രമേശേട്ടാ. എന്തോ പ്രിയാജിയെ കുറിച്ച് വല്ലതും പറ ഇതിപ്പോ എല്ലാരും. അതെ, ഇല്ല, നമ്മളെ കുറിച്ച് നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. പ്രിയാജിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ. പ്രിയാജിയുടെ ഒരു സംഭവം അവിടെ വന്ന് പറയാം. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഒന്ന് കൈയടിക്കൂ. ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങള് ഒരു മാസം ഒന്നിച്ചൊരു ട്രിപ്പൊക്കെ പോയി. അപ്പൊ പ്രിയയുടെ ഒരു ഡാൻസ് എല്ലായിടത്തും ഭയങ്കര കൈഡിയാണ്. അപ്പൊ വീണത് വിദ്യാക്ക എന്ന് പറയുന്നത് പ്രിയാമണിയെ കഴിഞ്ഞിട്ട് കേരളത്തിൽ വേറൊരാളുള്ളൂ. ജയറാമേട്ടൻ പറഞ്ഞായിരുന്നു. ആ അതെ. അപ്പോ ഒരു ഡാൻസിന്റെ എൻഡ് എന്ന് പറയുന്നത് ഡകുചക്കട്ടൊക്കെ ഭയങ്കര മ്യൂസിക് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഭയങ്കര കൈഡിയാണ് ഓഡിയൻസ് എല്ലാവരും. അപ്പോൾ ഒരു സ്റ്റേജിൽ ഇത്തിരി മഞ്ഞ ആയ കാരണം ചെറുതായിട്ട് വെള്ളം വീണിട്ട് പ്രിയാമണിയുടെ പിടിവിട്ട് പോയി. അങ്ങനെ ആ ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കാൻ പറ്റിയില്ല. പ്രിയാമണി വീണു. എന്നിട്ട് ആ വീണത് എങ്ങനെയാണോ അതുപോലെ കുറച്ച് നേരം ഫ്രീസ് ആയിട്ട് നിന്ന് കൈയടി മേടിച്ചിട്ട് പോന്നു. പോലെ വേറൊരു നടി ഒരു ഒരു ഈ ഇപ്പം നേരത്തെ മറ്റേ നിങ്ങളൊരു മുദ്ര വീണ്ടും കാണിക്കും എന്നൊക്കെ പറഞ്ഞില്ല, മുദ്ര ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒന്ന് മൈക്കൂടി ചെന്ന്, അതായത് നടി കർട്ടൻ പൊങ്ങുമ്പോ അവരുടെ ഡാൻസിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ കാലിന്റെ പാദം ഈ തോളിന്റെ അത്രയും പൊക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുകയാണ് ഈ നടി, ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഇങ്ങനെ നിന്നു, കർട്ടൻ പൊങ്ങി, കർട്ടൻ പൊങ്ങിയിട്ട് ഈ സീഡി വീഴുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ കുറച്ചുനേരം കാറ്റ് താടാൻ തുടങ്ങി. കുറച്ചുനേരം ഇങ്ങനെ ഇങ്ങനെ ആടിക്കഴിഞ്ഞ് ഞാൻ മുദ്ര ശ്രദ്ധിച്ചപ്പോ ഈ ഫ്രണ്ട് സീഡി ഇടുന്ന ആള് മുദ്ര ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് 5:2 പാട്ടാണ് കൃത്യമായിട്ട് മുദ്ര ഉണ്ട്. അങ്ങനെ ഉണ്ട്. അത് പ്രിയാമണിയുടെ പേരിൽ തന്നെ വേണേ അതും നമുക്ക് പബ്ലിഷ് ചെയ്യാം. വേറൊരു ദിവസം ഒരു ഷോയ്ക്ക് പോയപ്പോ ഒരു വലിയ ഹാളിലാണ് റിഹേഴ്സൽ നടക്കുന്നത്. വലിയ ഹാളിൽ റിഹേഴ്സൽ നടക്കുമ്പോ ഒരു സിനിമാ നടിയാണ്, വളരെ പ്രശസ്തയാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഗംഗ എന്നുള്ള പാട്ടാണ്. അപ്പൊ ഗംഗെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുഴ ഒഴുകും, ഒഴുകെന്ന് ഒഴുകിപ്പെട്ട് അങ്ങ് അറ്റത്ത് പോയിട്ട് തുടിയിൽ എന്ന് പറഞ്ഞ് തിരിച്ചു ചാടും. അപ്പൊ എത്രയോ തവണ റിഹേഴ്സൽ കണ്ട് ഞങ്ങൾ ട്രിപ്പിലുള്ള എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. കാരണം ഗംഗ ആ സൈഡിൽ നിന്ന് ഗംഗേ അവിടെ വരെ എത്തിയിട്ട് തുടിയിൽ തിരിച്ചു ചാടും. അപ്പൊ ഇത് കലക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തു കാത്ത് കാത്തിരുന്ന് ഫസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോ ഫസ്റ്റ് സ്റ്റേജിന് കഷ്ടിച്ച് 10 വലിപ്പമുണ്ട്. ഗംഗ തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് വരിക്ക് തന്നെ അവിടെ എത്തിയിട്ട് ആ സൈഡിലെ ചുമരൻ അവിടെ പോയി ഇടിച്ചു ചെന്നിട്ട് ഗംഗേ എന്നും പറഞ്ഞിട്ട് ഒഴുകാൻ പറ്റാതെ ഗംഗ ഡാം കെട്ടിയ പോലെ നിന്ന് പോയിട്ടുണ്ട്. പോരെ, പ്രിയാമണിയെ പറ്റി ആവശ്യത്തിനായില്ലേ? പ്രിയാജി ചെയ്തതായിട്ട് ഞങ്ങൾ അങ്ങ് ഇറക്കും. പ്രിയാജി 3 സീസണായി ഇതുവരെ ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ പുറം അമേരിക്കയിലാണ് ഇതൊക്കെ സംഭവിക്കണം അല്ലേ? അമേരിക്കയിലാണ്. പ്രിയാമണി ഇവിടെ കാണുന്ന ആളല്ല. അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡ് അമേരിക്ക പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം. എന്തായാലും താങ്ക് യു. ഇനി നിന്നാ റൊമാൻസ് ഇനിയും വരും. എന്ത് പറ്റി ഡീത്രിക്ക്? ചിലയിടത്ത് രമേശ് പിഷാരടി, ചിലയിടത്ത് ജഡ്ജസ്, ചിലയിടത്ത് നീ, ചിലയിടത്ത് വെറും പോക. അടുത്ത എപ്പിസോഡ് അല്ല, അടുത്ത പെർഫോമൻസ് ആരും വിളിക്കണ്ട, ഞാൻ വിളിക്കാം. അഭിഷേക്, എന്തൊരു മാന്യൻ അഭിഷേക്. അഭിഷേക് ആനന്ദ് ഫ്രം മാസ്റ്റർ റോക്കേഴ്സ്. Thank you.
On the count of 1, 2, and 3. Ah, Priya ji, three. Sarala. Three. Nine. Nine means Abhishek is in the danger zone. And Abhishek, we should ask the judges. We have to know. Endana prashnam endana pathiya nu choikkam. Neerav ji, why don't you help us? So for me, in terms of technical, I just felt the second part of the song after Dil To Bachcha Ji was perfect for me. The way he performed, the way the lyrics were caught, mm-hmm. that was really nice. For me, the second portion, I just felt he could have done better because I've seen his first performance and he has a scope. So especially in the locking portion, I just thought it was little not so perfect it needs to be. Hand clarity, legs also. I just saw that one step also is not okay. comfortable. So there I felt the second locking portion need to work upon. That's it. Sure. You have to work on this. 9 stars is not enough. So you have to get out of the danger zone. All the best for that, Abhishek. Thank you. Eastern D3 powered by Kalyan Silksil. Solo Vibhagatil Vijayikinna winner ne lebikhan pogunnadu. 25 lakhsham rupa cash prize from Laza Ice Cream. Eastern D3 powered by Kalyan Silksil. Pair aayittu varunnathile winners aavunnavarkku lebikhan pogunnathu Laza Ice Creams nalkunna 25 lakhsham rupa cash prize. Eastern D3 powered by Kalyan Silksinte runner-up winners, adayad solo, duet and group vibhagathile second prize winners in lebikan pogunnathu 500,000 rupa veedamaanu, adayad total 1,500,000 from banglorestudy.com. So endayil innathe performances okke valare adipoli aayirunnu. I think Ramesh ettinte oru good luck charm koodi aayirikanam because Ramesh ana vannappo tottu bayangara entertainment aayirunnu innathe muluvan episode. Pearle kolichu baaki ellarkkum nalla rasayirunnu le. Ramesh ara, I request you to please come on stage and the judges please. Stand D3. Actually ഞങ്ങൾ അവിടെ ഇരുന്നോണ്ടിരുന്നപ്പോ രമേശായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ജോക്ക് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ ജോക്ക് ആയിട്ടാ തോന്നിയത്. ഒരു അനുഭവം. അപ്പൊ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം രമേശേട്ടാ പ്ലീസ്. ഒന്നുമില്ല, ഖത്തറില് ഒരു സ്റ്റേജിലെ ഷോയ്ക്ക് പോയപ്പം നമ്മുടെ കറുപ്പുതാൻ എനിക്ക് പിടിച്ച പാട്ട് പാടിയ അനുരാധ ശ്രീരാമന്റെ ഗാനമേളയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഡാൻസും ഞങ്ങളുടെ മിമിക്സും ഒക്കെയാണ്. അപ്പോ ഒരു അറബിയെ ഫ്രണ്ടിൽ ഒരു സെറ്റ് ഇട്ടിട്ട് കൊണ്ടിരുത്തിയിട്ടുണ്ട്. അയാളുടെ ഇന്ന് കുറെ പൈസ മലയാളികൾ ആരും മേടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെ പുള്ളിന് ഒരു സെറ്റ് ഇട്ടിട്ടിന്റെ കാര്യമില്ല. ഒറ്റക്ക് ഒരു സെറ്റിൽ ഒരു അറബി ഇരുന്ന് ഡാൻസ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിൽ ലക്ഷ്മി ഗോപാലസ്വാമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കുകയാണ്, അറബി ഇത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, കാരണം അറബിക്കൊന്നും പിടിത്തം കിട്ടുന്നില്ല കഥയൊന്നും. അപ്പൊ ഏതോ ഒരു കൃഷ്ണന്റെ പാട്ടാണ്. അപ്പൊ ലക്ഷ്മി ഗോപാലസ്വാമി ഡാൻസ് കളിച്ചിട്ട് വെണ്ണ കടഞ്ഞ് തായേ യേശോദ എന്നൊക്കെ പറഞ്ഞ് കടഞ്ഞ് സിംബോളിക്കലി വെണ്ണ എടുത്ത് മുന്നിലോട്ട് നീട്ടിങ്ങനെ വേണോന്ന് ചോദിച്ചപ്പോ ഫ്രണ്ട് ഇരിക്കുന്ന അറബി എനിക്ക് വേണ്ടെന്ന് വെണ്ണ. ഇനി എനിക്ക് മിണ്ടാൻ അവസരമുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞ തമാശല്ല, പരിപാടി തീരാൻ പോവാണ്. അതുകൊണ്ട് രണ്ടുപേരെയും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, പല TV ഷോകൾ എത്ര വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ
ഇപ്പൊ കണ്ടുവരുന്ന ഒരു ശീലം 4 മിനിറ്റിന്റെ ഒരു പെർഫോമൻസിന് 40 മിനിറ്റിന്റെ ജഡ്ജ്മെന്റ് കാണുക എന്ന് പറയുന്നതാണ് പ്രേക്ഷകന്റെ അവസ്ഥ. ഇവിടെ ഇത്രയും പ്രതിഭയുള്ള ജഡ്ജസ് ആണ്, അവര് വളരെ കുറച്ച് സംസാരിക്കുന്നു, ഇവിടെ വരുന്ന മത്സരാർത്ഥികളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു. ഏത് ഷൂട്ടിങ്ങിന് പോലും ജഡ്ജസ്, ആങ്കർ, കണ്ടസ്റ്റൻസ് ഇവര് തമ്മിലൊരു ഹയറാർക്കി അവിടെ കാണാറുണ്ട്, ഒരു ഒരു പ്രോട്ടോകോളൊക്കെ കാണാറുണ്ട്. ഇവിടെ ഈ D4 ഡാൻസിലാണ് അങ്ങനെ ഒന്നുമില്ല. ഇവർ നേരിട്ട് കണ്ടവരാളായിട്ട് പറയുന്നു, എല്ലാവരും ഒരു കുടുംബം പോലെ കാണുന്നു, എല്ലാവരും പരസ്പരം കളിയാക്കുന്നു, പരസ്പരം ചിരിക്കുന്നു, വേദനകൾ പങ്കുവെക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. അതിന് ഹോൾ ടീമിന് എൻ്റെ വക ഒരാശംസകൾ. താങ്ക് യു എന്നെ കൂടെ വിളിച്ചതിൽ ഒരു എപ്പിസോഡിലെങ്കിലും. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അവാർഡ് ഈസ്റ്റേൺ ഇന്ത്യാസ് നമ്പർ 1 സ്പൈസ് കമ്പനി അവരുടെ ഈസ്റ്റേൺ സ്പൈസി പെർഫോമർ ഓഫ് ദ ഡേ goes to who? Neerav ji. Okay, spicy performance of the day goes to Ann Mary and Vinish for from Superheroes. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഡാൻസിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഒഫീഷ്യലി സ്റ്റേജ് ഷോസില് യു കെൻ ഡാൻസ്. ഓക്കെ, അപ്പൊ ഇനി ഈ അവാർഡ് കിട്ടിയതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ട് ഒരു ഇത്, ബിക്കോസ് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. പേളി പറഞ്ഞു ഈ ഒരു അവാർഡ് കിട്ടിയതിന്റെ പേരിൽ ഇനി ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഡാൻസ് കളിക്കാമെന്ന്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ പലതും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അവനവൻ്റെ കഴിവുകളും പരിമിതികളും അവനവൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റൊരു തേങ്ങാക്കുല മാങ്ങാത്തൊലി ജനിക്കും. ഓക്കെ, ഇനി ഇനി ഒരു അവാർഡും കൂടെ ഉണ്ട് ബാക്കി. സ്റ്റെപ്പ് ഓഫ് ദ ഡേ സ്റ്റെപ്പ് ഓഫ് ദ ഡേ രണ്ട് ടീമിന് വേണ്ടി പോവാണ്. ഇറ്റ് ഗോസ് ടു ഡോക്ടർ ക്രൂ ആൻഡ് ദ സോൾസ്. രമേശ് ചേട്ടൻ ഈ ഫ്ലോറിൽ സ്റ്റെപ്പ് ചെയ്തത് മുതൽ നമ്മളിങ്ങനെ ചിരിച്ച് 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 ചത്തു. അത് മാത്രമല്ല പേളിയെ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് എൻജോയ് ചെയ്തു, ബിക്കോസ് മനസ്സിന് ഇഷ്ടമുള്ളവർ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് അത് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് തോന്നും. താങ്ക് യു രമേശ് ചേട്ടാ, ഞങ്ങളെ കുറെ ചിരിപ്പിച്ചു. എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി പറയൂ. ഒരു മെസ്സേജും പറയാനില്ല, ഒരു കാര്യം പറയാം. ഇവിടെ വന്നിട്ട് ഇത്രയും പറയുമ്പോൾ ചാനൽ മാറ്റി മാറ്റി ഒരാള് നമ്മളെ കാണുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് അവർക്ക് രസിക്കാൻ എന്തെങ്കിലും കിട്ടും എന്ന് അവർ വിചാരിച്ചിട്ടാണ്. ഒന്നിക്കൽ നമുക്ക് പറയാം, അല്ലെ പറയുന്നവനെ സപ്പോർട്ട് ചെയ്യാം. എങ്ങനെ എന്നാലും പേളിയും ഈ ടീമും എല്ലാം ഇത്ര അധികം പറഞ്ഞിട്ടും ഇപ്പൊ പേളി പറഞ്ഞ പോലെ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്ത് കാണുന്നു. അതൊരു വലിയ ആറ്റിറ്റ്യൂഡ് ആണ്. ഓൾ ദി ബെസ്റ്റ് പേളി. അല്ല അവളെ നീ അന്വേഷിച്ചു എന്ന് പറയും. Good night. Bye. Bye. Bye.